നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. ക്രിപ്റ്റോകറൻസി, സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ നിക്ഷേപത്തിലൂടെ പണം ഇരട്ടിപ്പ് വാഗ്ദാനം. കോടികൾ തട്ടിയ ഫ്യൂച്ചർ ട്രേഡ് ലിങ്ക് ഡയറക്ടർക്കെതിരെ പേരാമംഗലത്തും കേസ്. തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പറപ്പൂർ സ്വദേശിയായ 26-കാരന്റെ പരാതിയിലാണ് കേസ്. തെക്കുംകര മലാക്ക സ്വദേശി മലാക്ക രാജ എന്ന രാജേഷിനെതിരെയാണ് നടപടി. വടകഞ്ചേരി നഗരസഭാ മിണാലൂർ സെന്റർ ഡിവിഷൻ ഉപതിരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക്. യു ഡി എഫ് ഒരു ചുവട് മുമ്പിൽ. കെഎം ഉദയബാലൻ യു ഡി എഫ് സ്ഥാനാർത്ഥി. ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും. ഇടതു സ്ഥാനാർത്ഥിയെ ബുധനാഴ്ച പ്രഖ്യാപിക്കും. ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ 3-അംഗ പാനൽ. 55-കാരൻ ഉദയബാലൻ മിണാലൂരിന്റെ സമസ്ത മേഖലയിലും സജീവ സാന്നിധ്യം. ഇടതു സീറ്റ് പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫ്. ഒട്ടും ആശങ്കയില്ലെന്ന് ഇടതുമുന്നണി. ഭാര്യയുടെ സഹോദരപുത്രന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരണമടഞ്ഞു. കുമരനെല്ലൂർ ബ്ലാങ്ങാട്ടിൽ 62-കാരൻ ഇബ്രാഹിമാണ് മരണമടഞ്ഞത്. പ്രതിയും പ്രവാസിയുമായ 24-കാരൻ മാലിക് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മർദ്ദനം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൈപ്പറമ്പിന്റെ ക്രൈസ്തവ വിശ്വാസ ദീപ്തിക്ക് പുത്തൻ ചരിത്രമെഴുതി മൂവർ സംഘം. മദർ തെരേസയുടെ നാമധേയത്തിലുള്ള കൈപ്പറമ്പ് ദേവാലയ മുറ്റത്തു നിന്ന് വിശുദ്ധയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലേക്ക് പദയാത്ര നടത്തിയ സംഘം തിരിച്ചെത്തി. മദർ തെരേസയുടെ തിരുശേഷിപ്പുമായി എത്തിയ സംഘത്തിന് ഭക്തി നിർഭര സ്വീകരണം. പറപ്പൂർ കുണ്ടന്നൂർ വടക്കാഞ്ചേരി സ്വദേശികളാണ് 2267 കിലോമീറ്റർ തീർത്ഥാടന പദയാത്ര നടത്തി മടങ്ങിയെത്തിയത്. തിരുവില്ലാമല കൂട്ടാത്മഹത്യ. 4-അംഗ കുടുംബം ജീവനൊടുക്കിയത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലമെന്ന് AIYF. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സംഘടന. പലിശ മാഫിയ സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPI യുവജന സംഘടന. ശബരിമലയിൽ അയ്യപ്പ ഭഗവാന്റെ സേവയ്ക്ക് പുതിയ മേൽശാന്തിമാർ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി കെ ജയരാമൻ നമ്പൂതിരി ശബരിമലയിലും, വൈക്കം ഇണ്ടന്തുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി മാളികപ്പുറത്തും മേൽശാന്തിമാർ. അയ്യപ്പ ഭഗവാന്റെ വലിയ അനുഗ്രഹമെന്ന് മേൽശാന്തിമാർ. ജില്ലയിലേക്ക് ലഹരിമരുന്ന് കടത്ത നിർബാധം. കഞ്ചാവ് കടത്തുകയായിരുന്ന കാർ സ്കൂട്ടറിലിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികനായ മാള സ്വദേശി രഞ്ജിത്തിന് പരിക്ക്. അപകടം വിതച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ യാത്രികനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. കാറിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കഞ്ചാവ് പൊതി എക്സൈസ് സംഘം കണ്ടെടുത്തു. സംസ്ഥാന സർക്കാർ ഓഫീസുകളിലെ ഫയൽ കൈമാറ്റം വീണ്ടും സുഗമമാകുന്നു. സോഫ്റ്റ്വെയർ തകരാറിന് പരിഹാരം. മണിക്കൂറുകളുടെ സ്തംഭനത്തിന് ശേഷം ഇ ഓഫീസ് സോഫ്റ്റ്വെയർ തകരാർ പരിഹരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്. ജനകീയ ദുരിതത്തിന് പരിഹാരമാകുന്നു. ഫയൽ കൈമാറ്റം മന്ദഗതിയിലെന്ന് ജീവനക്കാർ. സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നാണക്കേട് സമ്മാനിച്ച ഒരു വിഭാഗം ജനങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. അത്താണി റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ വൻതോതിൽ മാലിന്യ നിക്ഷേപം. കുന്നുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയില്ല. നഗരസഭ ആരോഗ്യ വിഭാഗം പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നത് പട്ടണത്തിലും സംസ്ഥാനപാതയിലും മാത്രമെന്ന ആരോപണം. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി KM ലെനിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് നടന്ന 23-ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ്. കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ലെനിൻ. മികച്ച സംഘാടകനായ ലെനിന് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം. കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മലയോര തീരദേശ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു.